എഴുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള പാലാ നഗരസഭയുടെ അധികാര കസേരയിൽ ചെങ്കൊടി ഉയരുന്ന സുദിനത്തിനായി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് സി പി എം നേതാക്കളും പ്രവർത്തകരും. പാർട്ടി പ്രവർത്തകയാണെങ്കിലും ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ ഇടത് സ്വതന്ത്രയായി വിജയിച്ച സിജി പ്രസാദ് ഇപ്പോൾ ആക്ടിംഗ് ചെയർപേഴ്സണാണ്. വരുന്നയാഴ്ച നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി ചിഹ്നത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ച ബിനു പുളിക്കണ്ടം ചെയർമാൻ സ്ഥാനത്തേക്ക് വന്നാൽ അത് പാലായിൽ സി പി എമ്മിൻ്റെ ചരിത്രത്തിലെ സുവർണ ചരിത്രമാകും. ചെയർമാൻ സ്ഥാനത്തേക്ക് സി പി എം ആരെ നിയോഗിച്ചാലും പൂർണ്ണമായും സ്വീകരിക്കുമെന്ന് ഘടകകക്ഷികൾ പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ചെയർമാൻ സ്ഥാനം അടുത്ത ഏതെങ്കിലും വർഷം മതിയെന്ന നിലപാട് പാർട്ടി സ്വീകരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇക്കാര്യത്തിൽ പ്രാദേശിക നിലപാട് കേഡർ പാർട്ടിയായ സി പി എം മുഖവിലക്കെടുക്കില്ല. പാർട്ടി ചിഹ്നത്തിൽ ജയിച്ച ഏക കൗൺസിലറാണ് ബിനു. ഇദ്ദേഹം ചെയർമാൻ സ്ഥാനാർത്ഥിയായി വരുമെന്ന വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞതോടെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നിറയുന്നതായി സി പി എം നേതാക്കൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരക്കാരെ നേരിടാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ആ പ്രചരണങ്ങൾക്കൊന്നും പാർട്ടി പുല്ലുവില കൊടുക്കുന്നില്ലെന്നും ഒരു സി പി എം നേതാവ് വ്യക്തമാക്കി. അതേസമയം വൈസ് ചെയർമാൻ സ്ഥാനം കിട്ടിയ തീരു എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ. ഇത് കിട്ടിയില്ലെങ്കിൽ 3 വർഷം പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം വേണമെന്നാണ് സി പി ഐയുടെ ഡിമാൻഡ്. അതിൽ കുറഞ്ഞ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന് സി പി ഐ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ഭരണപക്ഷത്തെ തിരുത്തൽ ശക്തിയായി ശിഷ്ടകാലം ചെലവഴിക്കുമെന്നും സി പി ഐ നേതാക്കൾ പറയുന്നു. മുന്നണി ബന്ധങ്ങളും തീരുമാനങ്ങളും അനുസരിച്ചാണെങ്കിൽ ആദ്യത്തെ 2 വർഷം കഴിഞ്ഞു പ്രസിഡന്റ് സ്ഥാനം സി പി എമ്മിന് നൽകണമെന്നാണ് വ്യവസ്ഥ. ആ ഉറപ്പ് പാലിക്കുമെന്നാണ് സി പി എമ്മിൻ്റെ വിശ്വാസവും. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ് 2 വർഷം പ്രസിഡന്റ് സ്ഥാനം കൈയാളിയത്. മാണി ഗ്രൂപ്പ് വീണ്ടും തുടരണമെന്ന് ഔദ്യോഗികമായി പറയുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ തന്നെ ചില പ്രാദേശിക നേതാക്കൾ പറയുന്നുണ്ട് പ്രസിഡന്റ് സ്ഥാനം വിട്ടുകൊടുക്കില്ലെന്ന്. പക്ഷേ ജോസ് കെ മാണിയോ പാർട്ടിയോ ഔദ്യോഗികമായി അത് പറഞ്ഞിട്ടില്ല. പ്രസിഡന്റ് സ്ഥാനം വിട്ടുകൊടുത്തില്ലെങ്കിൽ മുന്നണി ബന്ധം തന്നെ വഷളാകും.